ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇത് നമ്മുടെ പ്രഗ്നൻസി കെയർ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോയിൽ പ്രഗ്നൻസിയിലെ മൂന്നാമത്തെ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ആദ്യത്തെ രണ്ട് മാസത്തിലെയും കാര്യങ്ങൾ വളരെ ആയിട്ട് ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആ രണ്ട് മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഗർഭിണിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ബേബിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് അതുപോലെ തന്നെ ഫോളോ ചെയ്യേണ്ട ഫുഡ് ഹാബിറ്റ്സ് എല്ലാ കാര്യങ്ങളും വളരെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തൊരു ഉണ്ട് അതുകൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു തേർഡ് മന്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസിയിലെ ഫസ്റ്റ് ഡ്രൈ മസ്ചറിലെ ലാസ്റ്റ് മന്ത് ആണ് അതായത് ഒമ്പതാമത്തെ ആഴ്ച മുതൽ പന്ത്രണ്ടാമത്തെ ആഴ്ച വരെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീക്ക് നയനിൽ ബേബീസിന് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു ഒമ്പതാമത്തെ ആഴ്ചയിലാണ് നമ്മുടെ ബേബീസിൻ്റെ ടൂത്ത് ബഡ്സൊക്കെ ഫോം ചെയ്യുന്നത് ഈ ഒരു ടൂത്ത് ബഡ്സാണ് നമ്മുടെ ചൈൽഡ്ഹുഡിലെ ആ ഒരു മിൽക്ക് ടീത്തൊക്കെ ആയിട്ട് പിന്നീട് മാറുന്നത് അതുകൂടാതെ ഈ ഒരു വീക്കിൽ തന്നെയാണ് കുട്ടിയുടെ ഹാർട്ടിൽ നാല് ചേമ്പേഴ്സും ഈയൊരു ടൈമിലാണ് ഫോം ചെയ്യുക അത് കഴിഞ്ഞാൽ പ്ലാസൻ്റെ ആവശ്യത്തിനുള്ള ഡെവലപ്മെൻ്റ് ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അത് ഹോർമോൺ കൂടി റിലീസ് ചെയ്യാനുള്ള ടൈമായി ഇത്രയൊക്കെയാണ് വീക്ക് നയനിൽ ബേബിയുടെ ഡെവലപ്മെൻറ്റ്സ് ഇനി നമുക്ക് വീക്ക് ടെന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം ഈ വീക്കിൽ ബേബിയുടെ കണ്ണുകൾ അയിലിഡ് വന്നിട്ട് കവർ ചെയ്യും ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ടാഴ്ച വരെയൊക്കെ നമ്മുടെ ബേബിയുടെ കണ്ണ് അടഞ്ഞിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൂത്ത് ബഡ്സ് ജോബോൺസുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കും പിന്നെ അവരുടെ ബ്രെയിനിലും കാര്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് തന്നെയാണ് ഈ ഒരു ടൈമിൽ നടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ ഫോർഹെഡൊക്കെ കുറച്ച് ബൾജ് ചെയ്തിട്ടാണ് ഉണ്ടാവുക അവരുടെ ബോഡി ലെങ്ത്തിൻ്റെ പകുതിയോളം അവരുടെ ഹെഡ് തന്നെയായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീക്ക് ടെന്നിൽ നടക്കുന്നത് ഇനി നമുക്ക് വീക്ക് ഇലവനിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം ഈ ഒരു പതിനൊന്നാമത്തെ ആഴ്ച നമുക്ക് നമ്മുടെ ബേബിനെ എംബ്രിയോ എന്ന് മാറ്റിയിട്ട് ഫീറ്റസ് എന്ന് വിളിച്ച് തുടങ്ങാം അവരുടെ ഫീറ്റൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വീക്ക് മുതലാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് ഒക്കെ ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു അതിൽ ചിലതൊക്കെ ഫങ്ഷൻ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിലാണ് കുട്ടിയുടെ എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങാം കുറച്ച് വീക്ക്സ് കൂടി കഴിഞ്ഞാൽ നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാൻ വഴി നമ്മുടെ ഡോക്ടർക്ക് കുട്ടിയുടെ സെക്സ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീക്ക് ട്വൽവിൽ നടക്കുന്നത് ഇനി ഈ ഒരു മന്തിലെ ലാസ്റ്റ് വീക്ക് അതായത് വീക്ക് ട്വൽവിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം ഈ ഒരാഴ്ചയിൽ നമ്മുടെ ബേബീസിൻ്റെ ബോഡിയിൽ കുറച്ച് ഒക്കെ ഉണ്ടാവും അതായത് അവരുടെ ചുരുട്ടി പിടിച്ച വിരലുകളൊക്കെ അവർ അവർക്ക് നിവർത്താനായിട്ട് പറ്റും അതുപോലെ തന്നെ വായ കൊണ്ട് സക്കിങ് മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കും അതുകഴിഞ്ഞ് അവരുടെ ഇൻഡസ്ട്രെയിനിലും ഡെവലപ്മെൻറ്സൊക്കെ നടന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ബോഡിയിലെ ഹെയറും നെയിൽസും ഒക്കെ ഫോം ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബേബിയുടെ കാര്യത്തിൽ ഈ ഒരു മാസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി അമ്മമാരുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ രണ്ട് മാസത്തിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു മാസത്തിലും ഉണ്ടാവുക അതൊക്കെ കുറച്ച് കൂടുതലായിട്ട് അനുഭവപ്പെടാം അതായത് ചില ഫുഡിനോടൊക്കെ ഇഷ്ടമില്ലാതിരിക്കുക അതുപോലെ ചില സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടാതിരിക്കുക പിന്നെ ഇടയ്ക്കിടെ യൂറിനേറ്റ് ചെയ്യുക ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യും അതിനോടൊപ്പം തന്നെ ചിലർക്ക് കോൺസ്റ്റിപേഷൻ അനുഭവപ്പെടാം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് കാരണം നമ്മുടെ ഡൈജഷൻ പ്രോസസ്സൊക്കെ കുറച്ച് സ്ലോ ആയേക്കാം അതുകൊണ്ടാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ നല്ല ഫൈബർ റിച്ച് ഫുഡുകളൊക്കെ കഴിക്കുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക ഇനി ഈ ഒരു മന്തിൽ അനുഭവപ്പെടുന്ന ഒന്നാണ് നെഞ്ചൊരിച്ചൽ ഇതും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് തന്നെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ മാസം അമ്മമാരിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഡയറ്റ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് പ്രഗ്നൻസിയിലെ ഫസ്റ്റ് ട്രൈ മാസ്റ്റർ അല്ലെ ലാസ്റ്റ് മന്ത് ആണ് ഈ ഒരു സമയത്ത് നമുക്ക് നമുക്കുണ്ടാവുന്ന മോർണിംഗ് സിഗ്നസും വോമിറ്റിങ് ഇതൊക്കെ അധികം പക്ഷേ ഈ ഒരു മാസം കഴിയുമ്പോഴേക്കു തന്നെ ഇതൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരും പക്ഷേ ഈ സമയത്ത് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാലും നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്തൊക്കെ ന്യൂട്രിയൻ്റാണ് ഫുഡിൽ ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാം ആദ്യം തന്നെ വൈറ്റമിൻ ബി സിക്സ് റിച്ച് ഫുഡ്സാണ് കാരണം ഈ ഒരു ടൈമിൽ മോർണിംഗ് സിക്നസ്സും വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവുമ്പോൾ അതിനോട് പൊരുതാൻ ഈ ഒരു വൈറ്റമിൻ ബി സിക്സ് ഹെൽപ്പ് ചെയ്യും അത് നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം സ്ട്രോങ് ആക്കും വൈറ്റമിൻ ബി സിക്സ് റിച്ച് ഫുഡായിട്ടുള്ള അവക്കാഡോ സിട്രസ് ഫ്രൂട്ട്സ് എഗ്സ് വാൽനട്ട്സ് ഇതൊക്കെ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് പറയാനുള്ളത് ഫോളൈറ്റ് റിച്ച് ഫുഡ്സാണ് അതിൻ്റെ റീസൺ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അടുത്തത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ്സാണ് ഇതും നമ്മുടെ ബേബിയുടെ ബ്രെയിനിനെയും മൈസിനെയും ഒക്കെ ബെറ്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പോൾ ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വാൽനട്ട്സും ചില പ്രത്യേകതരം മീനുകളൊക്കെ നമ്മൾ ഡയറ്റിൽ ആഡ് ചെയ്യുക നെക്സ്റ്റ് പറയുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വെജിറ്റബിൾസാണ് നമ്മളെപ്പോഴും ഒരേ ടൈപ്പിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കാതെ ഡിഫറൻറ്റ് ആയിട്ടുള്ളത് കഴിക്കുക അപ്പോഴും നമുക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുള്ളൂ ഇനി അടുത്തത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഈ ഒരു ടൈമിൽ നമുക്ക് എക്സ്ട്രാ കാലറീസ് ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു എക്സ്ട്രാ കാലറീസ് നമുക്ക് തരുന്ന നല്ലൊരു സോഴ്സാണ് ഈ ഒരു കാർബോഹൈഡ്രേറ്റ്സ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ചില സ്റ്റാർച്ചി വെജിറ്റബിൾസ് ഇതൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് പ്രോട്ടീൻസ് ആണ് പ്രോട്ടീൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള എഗ്ഗ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ഇതൊക്കെ ഡയറ്റിൽ ആഡ് ചെയ്യുക അതുപോലെ ഡയറി പ്രോഡക്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക ഇനി അടുത്തത് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി നമ്മുടെ ബേബീസിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റവും അതുപോലെ തന്നെ നെർവ് സിസ്റ്റവും ഒക്കെ ബെറ്റർ ആക്കും അതുകൊണ്ട് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡ്സ് ധാരാളമായിട്ട് കഴിക്കുക നെക്സ്റ്റ് സിങ്കാണ് ജിങ്കും നെർവസ് സിസ്റ്റമൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും സിങ്ക് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ചീര നട്ട്സ് മഷ്റൂംസ് ഇതൊക്കെ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഇനി അവോയ്ഡ് ചെയ്യേണ്ട ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യേണ്ടത് അതായത് പാക്കേജ്ഡ് ഫുഡ്സ് അൺപാസ്റ്ററൈസ്ഡ് ഫുഡ് റോ എക്സ് ഇങ്ങനെയുള്ള ഫുഡൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു മാസം ശ്രദ്ധിക്കേണ്ടത് ഒരു ഡയറ്റ് പോലെ പറയുകയാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക നേരത്തെ പറഞ്ഞ കോൺസ്റ്റിബേഷൻസും ഹാർട്ട് ബേണും ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് ഈ ഒരു വെള്ളം കൂടിയാണ് ആകെയുള്ള ഒരു പോം വഴി അതുപോലെ തന്നെ നിങ്ങൾക്ക് ജ്യൂസും സൂപ്പും ഒക്കെ കഴിക്കുക പക്ഷേ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുക ത്രൂ ഔട്ട് ഡേയിൽ ഇടവിട്ട് കുറച്ച് കുറച്ച് ഫുഡായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഡൈജഷനും പെട്ടെന്ന് തന്നെ നടക്കും അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഡേയിൽ ഫുൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും പറ്റും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസൊക്കെ സമയത്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചെക്കപ്പ് ടൈമിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് ഈ ഒരു മാസവും അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോവാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇൻഷാ ഇൻഷാല്ല അടുത്ത വീഡിയോയുമായിട്ട് കാണാം ബൈ ബായ്